കൊന്ത നമസ്കാരം. സുവിശേഷ സംഗ്രഹം. ക്രിസ്തുവിൻ്റെ മുഖത്തെ സംബന്ധിച്ച ധ്യാനത്തെ സമീപിക്കാനുള്ള ഏകമാർഗം പരിശുദ്ധാത്മാവിൽ പിതാവിൻ്റെ ശബ്ദം ശ്രവിക്കുക എന്നതാണ്. എന്തെന്നാൽ പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. മത്തായി 11:27. ചെസാരയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് യേശു മറുപടി പറഞ്ഞു. തന്നെ തിരിച്ചറിയാനുള്ള വ്യക്തമായ ഉൾക്കാഴ്ചയുടെ ഉറവിടം സൂചിപ്പിച്ചുകൊണ്ട് അപ്രകാരം ചെയ്തു. മാംസവും രക്തവുമല്ല, പിന്നെയോ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. മത്തായി 16:17. അപ്പോൾ ആവശ്യമായിരിക്കുന്നത് മുകളിൽ നിന്നുള്ള ഒരു വെളിപാടാണ്. ആ വെളിപാട് സ്വീകരിക്കാൻ ശ്രദ്ധാപൂർവമായ ശ്രവണം അനുവേഷണീയമാണ്. ആ രഹസ്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥവും വിശ്വസ്തവും ക്രമവൽകൃതമായ വളർച്ചയ്ക്കും വികാസത്തിനും ശരിയായ ഒരു പശ്ചാത്തലമായിരിക്കുന്നത് നിശബ്ദതയുടെയും പ്രാർത്ഥനയുടെയും അനുഭവം മാത്രമാണ്. ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് നയിക്കുന്ന ക്രൈസ്തവ പ്രാർത്ഥനയുടെ പരമ്പരാഗത മാർഗങ്ങളിലൊന്നാണ് കൊന്ത നമസ്കാരം. പോൾ ആറാമൻ മാർപ്പാപ്പ അതിനെ ഈ വാക്കുകളിലൂടെ വിവരിച്ചു: രക്ഷാകര മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യത്തിൽ കേന്ദ്രീകൃതമായ ഒരു സുവിശേഷാത്മക പ്രാർത്ഥനയെന്ന നിലയിൽ കൊന്ത നമസ്കാരം വ്യക്തമായി ക്രിസ്തുശാസ്ത്രപരമായ ലക്ഷ്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിൻ്റെ ലുത്തിനിയ പോലുള്ള പരമ്പര നിരന്തരമായ ക്രിസ്തുസ്തുതിയായിത്തീരുന്നു. ക്രിസ്തുവാണല്ലോ മാലാഖയുടെ അറിയിപ്പിൻ്റെയും യോഹന്നാൻ മഥാനയുടെ അമ്മയുടെ അഭിവാദനത്തിൻ്റെയും ആത്യന്തികമായ വിഷയം. ആ അഭിവാദനം ഇതാണ്: നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. ലൂക്ക 1:42. നമുക്ക് കുറേ കൂടി കടത്തി പറയാം. നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിൻ്റെ പരമ്പര ഒരു നെയ്ത്ത് പാവാണെന്ന്. അതിന്മേൽ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനം നെയ്യപ്പെടുന്നു. ഓരോ നന്മ നിറഞ്ഞ മറിയമെന്ന ജപത്തിലും ഓർമ്മിക്കപ്പെടുന്നത് യേശു തന്നെയാണ്. ചിലപ്പോൾ ദേവപുത്രനാണെന്നും ചിലപ്പോൾ കന്യാസുതനാണെന്നും രഹസ്യങ്ങളുടെ പരമ്പര നമ്മോട് നിർദ്ദേശിക്കുന്നു.